ദേ ആൻഡ് ഡീൽസ്. ഇനി പാർക്കിൽ പോകുന്ന ലാഘവത്തോടെ ഷോപ്പിംഗ് നടത്താം. ദേ ആൻഡ് ഡീൽസ്, ദി ഡീൽസ് മേക്ക് യു സ്മൈൽ. ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, നിയർ കെസിബി ഓഫീസ്, ചങ്ങരംകുളം. പൊന്നാനി താലൂക്കിലെ പ്രധാന മൃഗാശുപത്രിയായ ഈശ്വരമംഗലം മൃഗാശുപത്രിയെ താലൂക്ക് തല വെറ്റിനറി ആസ്ഥാനമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം. ആശുപത്രിയിലെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട പി നന്ദകുമാർ എംഎൽഎ നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ചു. പൊന്നാനി താലൂക്കിലെ ഈശ്വരമംഗലം വെറ്റിനറി പോളി ക്ലിനിക് സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്നാവശ്യപ്പെടുന്നതാണ് സബ്മിഷൻ. സർ, താലൂക്കിലെ ക്ഷീര കർഷകരെയും മറ്റും സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും ഈ ക്ലിനിക്കിൽ സൗകര്യങ്ങളില്ല. എക്സ്റേ യൂണിറ്റ്, സ്കാനിംഗ് യൂണിറ്റ്, എ ബി സി സെന്റർ എന്നിവ സ്ഥാപിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നിലവിലുള്ള ട്രെവീസ് കെട്ടിടം അടിത്തറ ഉയർത്തി വെള്ളക്കെട്ട് ഒഴിവാക്കേണ്ടതാണ്. അത് പുതിയ കെട്ടിടത്തിലെ ലാബും സ്റ്റോർ റൂമും സൗകര്യപ്പെടുത്തണം. ഒരു പുഴയോരമായതിനാൽ എപ്പോഴും വെള്ളം കയറുന്ന പ്രദേശമാണിത്. അപ്പോൾ അവിടെ മണ്ണിട്ട് നികത്തിക്കൊണ്ട് സൗകര്യപ്രദമാവുന്ന രൂപത്തിലേക്ക് ഈ ക്ലിനിക്ക് പ്രവർത്തിക്കാനുള്ള സംവിധാനം ഒരുക്കണം. കഴിഞ്ഞ ഒരു വർഷക്കാലമായി ലാബ് ടെക്നീഷ്യൻ പോസ്റ്റ് ഒഴിഞ്ഞുകിടക്കുകയാണ്. മലപ്പുറം ജില്ലയിലെ പ്രധാന ഒരു ക്ഷീര കർഷക മേഖലയാണ് പൊന്നാനി. ക്ഷീര കർഷകരുടെ സാന്ദ്രത കൂടുതലുള്ള പ്രദേശമാണ്. ഈ പൊന്നാനി താലൂക്കിലെ കർഷകർക്ക് പ്രധാന ആശ്രയ കേന്ദ്രമാണ് ഈ വെറ്റിനറി ഹോസ്പിറ്റൽ. ഈ ക്ലിനിക്കിനെ സംരക്ഷിക്കുന്നതിനും വിപുലപ്പെടുത്തുന്നതിനും അടിയന്തിരമായ ശ്രദ്ധ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവണം എന്നാണ് ഈ സബ്മിഷനിൽ ആവശ്യപ്പെടുന്നത്. മലപ്പുറം ജില്ലയിൽ പൊന്നാനി താലൂക്കിലെ റഫറൽ ആശുപത്രി എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ഈശ്വരമംഗലം പോളിക്ലിനിക് മൃഗാശുപത്രിക്കും പക്ഷികളുടെ ചികിത്സയ്ക്കും വിവിധ പദ്ധതി ആനുകൂല്യങ്ങൾക്കുമെല്ലാം ജനങ്ങൾ മുഖ്യമായും ആശ്രയിക്കുന്ന പ്രധാന മൃഗാശുപത്രിയാണ്. ഈ മൃഗാശുപത്രി പ്രവർത്തിച്ചിരുന്ന പഴയ കെട്ടിടം കാലപ്പഴക്കം മൂലം മൃഗാശുപത്രി പ്രവർത്തനത്തിന് അനുകൂലമല്ലാത്ത അവസ്ഥയിലായിരുന്നു. കൂടാതെ 2018-2019 വർഷങ്ങളിലെ പ്രളയത്തിൽ വെള്ളം കയറി ഭിത്തിക്കും അടിത്തറയ്ക്കും വിള്ളലും ബലക്ഷയവും ഉണ്ടാവുകയും ചെയ്തു. ഈ മൃഗാശുപത്രിയുടെ പ്രാധാന്യം കണക്കിലെടുത്താണ് കാലപ്പഴക്കം വന്ന പഴയ കെട്ടിടം പൊളിച്ച് പുതിയ കെട്ടിടം നിർമ്മിക്കുവാൻ സർക്കാർ തീരുമാനിക്കുകയും അതിന് പ്രകാരം 14/12/2020 ഇത്ര നമ്പർ ഉത്തരവ് പ്രകാരം ഭരണാനുമതി നൽകിയിട്ടുള്ളതും പദ്ധതി നടത്തിപ്പിനായി 2020-21 സാമ്പത്തിക വർഷത്തിൽ മൃഗചികിത്സാ സേവനം എന്ന ശീർഷകത്തിൽ ഉൾപ്പെടുത്തി. താലൂക്കിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്ഥല സൗകര്യമുള്ള മൃഗാശുപത്രിയായ ഈശ്വരമംഗലം മൃഗാശുപത്രിയിൽ എക്സ്റേ യൂണിറ്റ്, സ്കാനിംഗ് സെന്റർ, എ ബി സി സെന്റർ എന്നിവ സ്ഥാപിച്ച് ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് പി നന്ദകുമാർ എംഎൽഎ സബ്മിഷൻ അവതരിപ്പിച്ചത്. ഒരാഴ്ച മുമ്പ് കേന്ദ്രം സന്ദർശിച്ച എംഎൽഎക്ക് ഇതുമായി ബന്ധപ്പെട്ട് ആശുപത്രി അധികൃതർ നിവേദനം നൽകിയിരുന്നു. നിലവിൽ മുഖ്യമന്ത്രിയുടെ 100-ദിന കർമ്മപരിപാടിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട്. താലൂക്കിൽ മറ്റിടങ്ങളിൽ പരിമിത സൗകര്യങ്ങളിലാണ് മൃഗാശുപത്രികൾ പ്രവർത്തിക്കുന്നത്. ക്ഷീരകർഷകർ ഉൾപ്പെടെ ധാരാളമായുള്ള ഈശ്വരമംഗലം മൃഗാശുപത്രിക്ക് കൂടുതൽ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നത് കർഷകർക്ക് കൂടുതൽ പ്രയോജനം ചെയ്യുമെന്ന് പി നന്ദകുമാർ എംഎൽഎ നിയമസഭയിൽ പറഞ്ഞു. സംസ്ഥാനത്ത് മൃഗാശുപത്രി കെട്ടിടങ്ങളുടെ നവീകരണത്തിനായി മൃഗചികിത്സാ സേവനം പദ്ധതി പ്രകാരം സർക്കാർ 2 വർഷം മുമ്പ് ബജറ്റിൽ 3 കോടി രൂപ വകയിരുത്തിയിരുന്നു. ഇതിൽ നിന്നുള്ള 99.90 ലക്ഷം രൂപ ചെലവിലാണ് ഈശ്വരമംഗലം മൃഗാശുപത്രിക്ക് പുതിയ കെട്ടിട സമുച്ചയം നിർമ്മിക്കുന്നത്. എൻ സി വി ന്യൂസ്, പൊന്നാനി.